നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം എന്താണ് നിങ്ങൾക്കായി കരുതിയിരിക്കുന്നതെന്നറിയണ്ടേ? സൂര്യരാശി നോക്കി ഇന്നത്തെ ഫലമറിയാം. മേടം രാശി, പിതൃപക്ഷത്തു നിന്ന് പ്രയോജനം ലഭിക്കും. ജോലിയിൽ കൂട്ടായ്മയും സന്തുലിതാവസ്ഥയും നിലനിൽക്കും. സമൂഹത്തിൽ സ്ഥാനക്കയറ്റത്തിനും സ്ഥാനവർദ്ധനയ്ക്കും സാധ്യതയുണ്ട്. വിജയം നേടുകയും ലക്ഷ്യങ്ങൾക്കായി അർപ്പണബോധത്തോടെ തുടരുകയും ചെയ്യും. മടിക്കാതെ മുന്നോട്ട് പോകുക, ഉത്സാഹത്തോടെ പ്രവർത്തിക്കുക. ഇടവം രാശി, ഭാഗ്യം കൊണ്ട് നിങ്ങളുടെ ജോലി വിജയിക്കും. പൊരുത്തപ്പെടലിൽ വർധനവുണ്ടാകും. മതം, വിശ്വാസം, ആത്മീയത എന്നിവയിൽ താല്പര്യം വർദ്ധിക്കും. വിനോദപരിപാടികളിൽ പങ്കെടുക്കും. വേഗത്തിൽ പുരോഗമനമുണ്ടാകും. വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കും. മിഥുനം രാശി, ക്ഷമയോടെ മുന്നോട്ട് പോകുക. ആരോഗ്യപരമായ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നത് ഒഴിവാക്കുക. ഫലങ്ങൾ ശരാശരി തുടരും. കുടുംബത്തിൽ സംതൃപ്തിയും ഐക്യവും ഉണ്ടാകും. കുടുംബാംഗങ്ങൾ പിന്തുണ നൽകും. അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകാം. ഉപദേശം പിന്തുടരുക. കർക്കിടകം രാശി, പങ്കിട്ട വിജയത്തിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടാകും. ടീം സ്പിരിറ്റ് വർദ്ധിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. വ്യക്തിപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കും. പങ്കാളികൾക്ക് വിജയം നേടാൻ കഴിയും. മാനസിക ബന്ധങ്ങൾ ശക്തമാകും. ചിങ്ങം രാശി, കഠിനാധ്വാനത്തിൽ വിശ്വാസം നിലനിർത്തുക. പ്രിയപ്പെട്ടവരുമായുള്ള നിങ്ങളുടെ സമ്പർക്കം വർദ്ധിക്കും. ആത്മവിശ്വാസം ഉയർന്ന നിലയിലായിരിക്കും. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. പ്രതിപക്ഷം സജീവമായി തുടരാം. ദിനചര്യ ക്രമീകരിക്കുക. കഠിനാധ്വാനത്തിലൂടെ സമർപ്പണത്തിലൂടെ ഫലങ്ങൾ ലഭിക്കും. കന്നിരാശി, നിങ്ങളുടെ മികച്ച ശ്രമങ്ങൾ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും. ആശീർവാദം നിങ്ങൾക്ക് ശക്തി നൽകും. ബുദ്ധി ഉപയോഗിച്ച് ഇടം സൃഷ്ടിക്കുക. മത്സര പരീക്ഷകളിൽ വിജയിക്കും. സുഹൃത്തുക്കളുടെ ആവേശം നിലനിർത്തും. വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഗ്രാഹ്യം മെച്ചപ്പെടും. പഠനത്തിലും അധ്യാപനത്തിലും നിങ്ങൾ മുന്നിൽ നിൽക്കും. മുതിർന്നവരുടെ പിന്തുണയുണ്ടാകും. തൊഴിലും ബിസിനസ്സും പുരോഗമിക്കും. തുലാം രാശി, വൈകാരിക പ്രകടനങ്ങളിൽ ശാന്തത പാലിക്കുക. വിഭവങ്ങളിൽ വളർച്ച സാധ്യമാണ്. ആഗ്രഹിച്ച വസ്തുക്കൾ സ്വന്തമാക്കാൻ സാധിക്കും. വ്യക്തിഗത ഗാർഹിക സൗകര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വൈകാരിക സന്തുലിതാവസ്ഥ വർദ്ധിക്കും. പ്രിയപ്പെട്ടവരെ അവഗണിക്കരുത്. വ്യക്തിപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ആവശ്യമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബന്ധുക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടും. വൃശ്ചികം രാശി, ആവശ്യമായ ജോലികളിൽ താൽപ്പര്യം വർദ്ധിക്കും. ആശയവിനിമയവും ബന്ധങ്ങളും മെച്ചപ്പെടും. സോഷ്യൽ സർക്കിൾ വർദ്ധിക്കും. നല്ല വാർത്തകൾ ലഭിക്കും. ബന്ധുക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടും. പൊതുകാര്യങ്ങളിൽ ഇടപെടും. മഹത്തായ പരിപാടികളിൽ പങ്കെടുക്കും. വ്യാപാര പ്രവർത്തനങ്ങൾ തുടരും. ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്തും. പെരുമാറ്റം സ്വാധീനിക്കും. ധനുരാശി, നിങ്ങൾക്ക് ശക്തമായ മേഖലകളിൽ പിന്തുടരാനുള്ള സമയമാണിത്. എല്ലാ ജോലികളിലും വിജയസാധ്യതയുണ്ട്. സമ്പർക്കം, ആശയവിനിമയം എന്നീ മേഖലകളിൽ ശക്തി ലഭിക്കും. കുടുംബകാര്യങ്ങളിൽ വേഗത പാലിക്കുക. സന്തോഷവും ആശ്വാസവും ഉണ്ടാകും. അതിഥികളുടെ വരവ് തുടരും. ഭക്ഷണ പാലിയ ശീലങ്ങൾ സ്വാധീനിക്കും. എല്ലാവരോടും നിങ്ങൾ ബഹുമാനം നിലനിർത്തും. സംരക്ഷണത്തിൽ താല്പര്യമുണ്ടാകും. മകരം രാശി, അതിഥികളുടെ വരവ് സാധ്യമാണ്. എല്ലാവർക്കും മതിപ്പും സന്തോഷവും ഉണ്ടാകും. ആകർഷകമായ ഓഫറുകൾ ലഭിക്കും. വ്യക്തിത്വം ശക്തമാകും. കെട്ടിക്കിടക്കുന്ന കേസുകൾക്ക് നിങ്ങൾ അനുകൂലമായിരിക്കും. ആഗ്രഹിച്ച ഫലങ്ങളിൽ ആവേശഭരിതരാകും. എല്ലാ തരത്തിലുള്ള ആശയവിനിമയവും പോസിറ്റീവായി തുടരും. ആത്മവിശ്വാസം നിറയും. സംസാരം മധുരവും സൗമ്യവുമായിരിക്കും. ദീർഘകാല പദ്ധതികൾക്ക് ആക്കം കൂട്ടും. സർഗാത്മകതയും പുതുമയും വർദ്ധിക്കും. കുംഭം രാശി, നിങ്ങളുടെ ജോലി പ്രതീക്ഷയ്ക്കനുസരിച്ച് നിലനിൽക്കും. പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോകുക. പെട്ടെന്നുള്ള സാഹചര്യങ്ങളിൽ നിയന്ത്രണം വർദ്ധിപ്പിക്കുക. ബന്ധുക്കളുടെ പിന്തുണ ലഭിക്കും. ജോലി വ്യക്തമാക്കുക. ബജറ്റിൽ നിയന്ത്രണം നിലനിർത്തുക. നിയമപരമായ കാര്യങ്ങളിൽ തെറ്റുകൾ വരുത്തുന്നത് ഒഴിവാക്കുക. മീനം രാശി, കൃത്യമായ തയ്യാറെടുപ്പോടെ ബിസിനസ്സിൽ പുരോഗതി കൈവരിക്കും. വിവിധ പ്രവർത്തനങ്ങൾ പോസിറ്റീവായി തുടരും. വ്യാവസായിക പ്രവർത്തനം മികച്ചതായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ മെച്ചപ്പെടും. കഴിവുള്ള പ്രകടനത്തിൽ മികവ് പുലർത്തുന്നത് തുടരും. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. ജോലിയുടെ കാര്യക്ഷമത നിലനിർത്തും. വേഗത്തിൽ പ്രവർത്തിക്കും. ബന്ധുക്കളെ കാണും. നല്ല ലാഭത്തിന് സാധ്യതകളുണ്ട്.